ഇന്നലെ ഒരു ഇത്താത്ത വന്നിട്ട് പറയാണ്, മുമ്പൊരിക്കൽ എന്റെ പ്രണയത്തെ കുറിച്ച് ഞാൻ വീട്ടില് പറഞ്ഞപ്പോ വീട്ടുകാരെ എതിർത്തു. ഈ കൂലിപ്പണിക്കാരനാണോ നിനക്ക് കിട്ടിയേ? ഇതിനാണോ നിന്നെ ഞാൻ ഇത്രയും കാലം കാശ് മുടക്കി പഠിപ്പിച്ച് വലുതാക്കിയേ? അവൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴും അവനെ ആട്ടിയിറക്കിയപ്പോഴും പാവ നിരാശയോടെ മടങ്ങുമ്പോ ജനലരികിൽ നിന്ന് നോക്കി നിൽക്കാനല്ലാതെ എനിക്കൊന്നിനും പറ്റിയില്ല. ഒടുവില് വീട്ടുകാര് കണ്ടെത്തിയ ഒരു പത്രാസുകാരന് കയറ്റു നീട്ടിക്കൊടുക്കുമ്പോഴും പാവം ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പാവത്തിന്റെ കണ്ണീരിന്റെ ഫലമായിരിക്കാം ഞാനിപ്പോ വീട്ടില് ഡിവോഴ്സായിട്ടിരിക്കുന്നെ. എനിക്കൊരു മകളുണ്ട് 2 വയസ്സുള്ള, അവളെ നോക്കാനപ്പോ ഞാൻ ജീവിക്കുന്നെ. പത്രാസും പണമൊക്കെ ഉണ്ടായപ്പോ അയാള് സ്നേഹിക്കാൻ മറന്നുപോയി, എന്നെ ഇട്ടിട്ട് വീട്ടിലാക്കിട്ടു പോയി. അയാളെ പത്രാസിന് ഒത്ത ആളല്ലത്രേ ഞാൻ. പൊന്നുപോലെ നോക്കാൻ പറ്റുന്ന, എപ്പോഴും സന്തോഷം വാരിക്കോരി തരുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയപ്പോ വീട്ടുകാരതിനെ എതിർത്തിട്ട് പണവും പത്രാസുള്ള ഒരുത്തനെ എനിക്ക് വേണ്ടി കണ്ടെത്തി. അവിടെ എന്റെ ഉപ്പ തോറ്റുപോയി എന്നതറിഞ്ഞത് കൊണ്ടാവണം പാവത്തിന്റെ മുഖത്ത് ഇപ്പോഴും ഒരുപാട് സങ്കടം. മാതാപിതാക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പണവും പത്രാസും നോക്കുമ്പോ അതിന്റെ കൂടെ എന്റെ മകളെ പൊന്നുപോലെ നോക്കാൻ പറ്റിയൊരു പുരുഷനാണോ എന്നുകൂടി നോക്കാൻ മറക്കരുതേ.